മോഹൻലാൽ ആറാടുകയാണ് എന്ന പ്രസ്താവനയിലൂടെ മലയാളികളുടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സന്തോഷ് വർക്കി. തുടർന്ന് നടി നിത്യ മേനോനുമായി ബന്ധപ്പെട്ട് സന്തോഷ് വർക്കി വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. സന്തോഷ് വർക്കിയുടെ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടാറുണ്ട്. നടി നിത്യ മേനോനെ തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഇക്കാര്യം താരത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സന്തോഷ് വർക്കി തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ യുവാവിന്റെ ഭാഗത്തു നിന്നും വർഷങ്ങളായി ശല്യം ഉണ്ടായെന്നും സഹിക്കാൻ കഴിയാതായപ്പോൾ പോലീസിൽ പരാതി നൽകുന്നതിനെ കുറിച്ചടക്കം ആലോചിച്ചെന്നും വ്യക്തമാക്കി നിത്യ മേനോൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോഴത്തെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് ആരാധകർക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് സന്തോഷ് വർക്കി. ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത സീസണിലേക്ക് ആരൊക്കെ എന്നുള്ള ചർച്ചകളും ഓൺലൈൻ ലോകത്ത് ആരംഭിച്ചിരുന്നു. അതിൽ പലരും ഉൾപ്പെടുത്തിയിരുന്ന പേരായിരുന്നു സന്തോഷ് വർക്കി. ഈ സാഹചര്യത്തിലാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസിലേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് സന്തോഷ് വർക്കി തുറന്നു പറയുന്നത്. ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയാൽ തന്നെ പോവാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ച് സംശയമുണ്ട്. PhD ചെയ്യുന്നതിനാൽ ഇത്രയും നീണ്ട ഒരു ലീവ് എടുക്കാൻ സാധിച്ചേക്കില്ല. മാത്രവുമല്ല, വീട്ടിൽ അമ്മ തനിച്ചാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഗ്യാപ്പ് എടുക്കാൻ സാധിക്കില്ല. എന്തായാലും അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ വിന്നറായി തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. ബിഗ് ബോസ് അങ്ങനെ സ്ഥിരമായി കാണുന്ന ആളല്ല ഞാൻ. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലാലേട്ടനുമായി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലാലേട്ടനെ 5 തവണ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. 2012 ഗ്രാൻഡ് മാസ്റ്ററിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് നേരിട്ട് സംസാരിച്ചതെന്നും സന്തോഷ് വർക്കി വ്യക്തമാക്കുന്നു. ആദ്യത്തെ ബിഗ് ബോസ് പേരിലെ മാണി ഉള്ളത് കൊണ്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് സ്ഥിരമായി കാണാറില്ലായിരുന്നു. ഒരു തരത്തിലുള്ള ബിസിനസ് ആണത്. മോഹൻലാലിനൊക്കെ നല്ല റെമ്യൂണേഷൻ ലഭിക്കും. ചിലരൊക്കെ ഇത് കോമാളിത്തരമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. ബ്ലസ്ലിയ നേരിൽ കണ്ടിരുന്നു. പുള്ളി ഒരു പാവം മനുഷ്യനാണ്. ഡോക്ടർ റോബിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം അത്ര ജനുവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഫെയിം ഉപയോഗിച്ച് പുള്ളി മാക്സിമം കാശ് ഉണ്ടാക്കുന്നുണ്ട്. റോബിൻ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ഒന്നുമല്ല. എന്നാൽ ബ്ലസി നേരെ തിരിച്ചാണ്. ബിഗ് ബോസിൽ ഒരു റണ്ണറപ്പ് പോലും ആവാത്ത ആളാണ് റോബിൻ. അയാൾ ഒരുപാട് കളി കളിച്ചെന്നാണ് പറയുന്നത്. ഈ സാഹചര്യം പുള്ളി ശരിക്കും ഉപയോഗപ്പെടുത്തുന്നു. ദിൽഷേക്കാളൊക്കെ ഫെയിം കിട്ടിയിരിക്കുന്നത് റോബിനാണ്. ഒന്നും ചെയ്യാതെ സാഹചര്യം മുതലാക്കുകയായിരുന്നു. റോബിന് ഒരുപാട് PR വർക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടെന്നും സന്തോഷ് വർക്കി കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. നന്ദി.